നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ വ്യാപകമായും മഴ രേഖപ്പെടുത്തി. പ്രധാന മഴയുടെ അളവുകൾ സെൻറ്റിമീറ്ററിൽ. കുടുലു, പനത്തൂർ എന്നിവിടങ്ങളിൽ 7 സെൻറ്റിമീറ്റർ വീതമുള്ള കനത്ത മഴയും മൈലാടുംപാറ, ആനയിറങ്ങൽ ഡാം എന്നിവിടങ്ങളിൽ 6 സെൻറ്റിമീറ്റർ വീതവും റാന്നി, മൂളിയാർ എന്നിവിടങ്ങളിൽ 4 സെൻറ്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. അഗതി എയർപോർട്ടിൽ ഏറ്റവും ഉയർന്ന താപനിലയായ 34.1 ഡിഗ്രി സെൽഷ്യസും കേരളത്തിൽ ഏറ്റവും ഉയർന്ന താപനിലയായ 33.3 ഡിഗ്രി സെൽഷ്യസ് കണ്ണൂരിലും രേഖപ്പെടുത്തി. കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ 20 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. കേരളത്തിൽ ഒക്ടോബർ 1 മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ 13% കൂടുതലായിരുന്നു. വയനാട് ജില്ലയിൽ സാധാരണയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചു. കേരളത്തിൽ ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു. ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ: തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ മുതൽ 5.8 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുവാനും തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള കിഴക്കൻ മധ്യ അറബിക്കടലിലേക്കും നീങ്ങുവാനും സാധ്യത. അതിൻ്റെ സ്വാധീനത്തിൽ നവംബർ 8 കിഴക്കൻ മധ്യ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപ് പ്രദേശത്തും നിന്ന് പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിലേക്കും അതിനോട് ചേർന്നുള്ള തെക്കൻ ആന്ധ്രാ തീരത്തിലേക്കും കേരള, തെക്കൻ കർണാടക, തെക്കൻ ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്കും മുകളിൽ കൂടി സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ന്യൂനമർദ്ദപാത്തിയും കടന്നുപോകുന്നു. ഈ അന്തരീക്ഷ സ്ഥിതികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ നവംബർ 6 മുതൽ 9 വരെ വ്യാപകമായും 10 സാമാന്യം വ്യാപകമായും 11, 12 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ലക്ഷദ്വീപിൽ 6 വ്യാപകമായും 7 മുതൽ 10 വരെ സാമാന്യം വ്യാപകമായും 11, 12 തീയതികളിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ നവംബർ 6 മുതൽ 9 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്കും സാധ്യത. കേരളത്തിൽ നവംബർ 6 മുതൽ 9 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും, കേരളത്തിൽ 10 ലക്ഷദ്വീപിൽ 6 ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. 6 ലക്ഷദ്വീപ് തീരങ്ങളിലും 6, 7 തീയതികളിൽ തെക്ക് കിഴക്കൻ അറബിക്കടൽ, 8 മുതൽ 10 വരെ കിഴക്കൻ മധ്യ അറബിക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ അടുത്ത 5 ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകളൊന്നും ഇല്ല. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്.